NEET 2022 അതെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഇന്ത്യയിൽ ആകമാനമുള്ള MBBSന്റെയും BDSന്റെയും ഈ 2022-23 അധ്യയന വർഷത്തിലെ MBBSന്റെയും BDSന്റെയും പ്രവേശനം തീരുമാനിക്കുന്ന പരീക്ഷ ജൂലൈ 17-ആം തീയതി ഇന്നലെ പൂർണ്ണമായി. കേരളത്തിലെ MBBS BDS അല്ലാതെ അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദം പോലുള്ള 13 മെഡിക്കൽ അലൈഡ് പ്രോഗ്രാമുകൾക്കും NEET 2022-ന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ അഡ്മിഷൻ. നമുക്ക് ഇന്നലെ പൂർണ്ണമായ ഈ എക്സാമിൽ എന്തായിരിക്കും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്? ഓൾ ഇന്ത്യ മേഖലയിലെ നമുക്ക് ഗവൺമെൻറ് ഒരു MBBS കിട്ടണമെങ്കിൽ എത്ര മാർക്കുണ്ടെങ്കിൽ ഈ വർഷം കിട്ടാനുള്ള സാധ്യതയുണ്ട്? അതുപോലെ തന്നെ കേരളത്തിലെ സ്വകാര്യ മേഖലയിലും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും പോലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും സ്വകാര്യ മേഖലയിലെ MBBSും BDSും കിട്ടണമെങ്കിൽ എത്രയായിരിക്കാം ഏകദേശം ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാർക്ക്? അതുപോലെ തന്നെ നമുക്കെങ്ങനെയാണ് വിവിധ കോളേജുകളിൽ പ്രവേശനം നേടാൻ സാധിക്കുന്നത്? നമുക്കറിയാം NTA സംബന്ധിച്ചിടത്തോളം പരീക്ഷ നടത്തുക, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കുള്ളൂ. ഇനി നമ്മളുടെ ഊഴമാണ്. നമ്മളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള, നമ്മളുടെ റിസർവേഷൻ അനുസരിച്ചുള്ള, നമ്മുടെ റാങ്കിനെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോഴ്സുകളും കോളേജുകളും നാം തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ വിവിധ വെബ്സൈറ്റുകളിൽ അപേക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. ഏതൊക്കെയാണ് വെബ്സൈറ്റുകൾ, ഏതൊക്കെ കോഴ്സുകൾക്കായിരിക്കും നമുക്ക് ഈ വർഷം സാധ്യതയുള്ളത്? അങ്ങനെ NEET 2022 സംബന്ധിച്ച് നമ്മളുടെ സാധ്യതകൾ അറിയുവാൻ നാളെ വൈകുന്നേരം 7:30-ന് ബ്രില്യൻ യൂട്യൂബ് ചാനൽ വഴി ഞാനും ജോബി സെബാസ്റ്റ്യൻ സാറും നിങ്ങളോട് സംസാരിക്കുന്നു. കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ കോളേജുകളെ, യൂണിവേഴ്സിറ്റികളെ, ആധികാരികതയെക്കുറിച്ച് ജോബി സെബാസ്റ്റ്യൻ സാർ നിങ്ങളോട് സംസാരിക്കുന്നു. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്, കോളേജുകൾ, വെബ്സൈറ്റുകൾ, അതിനെക്കുറിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് ഞാനും നമ്മളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. നമുക്കൊരുമിക്കാം. ഒരിക്കൽ കൂടി NEET 2022-ന്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫും അഡ്മിഷൻ ഡീറ്റെയിൽസും കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനുമായി ബ്രില്യൻ യൂട്യൂബ് ചാനൽ വഴി നാളെ വൈകുന്നേരം 7:30-ന്. നന്ദി, നമസ്കാരം.